എന്നോ പറഞ്ഞിരുന്ന ഇന്നലെ ആ ഇന്നലെ പറയാണ്, അർജുനോട് പറയാണ് അല്ലെ, അല്ലയോ പുരുഷ ശ്രേഷ്ഠ, വിഷയാനുഭവങ്ങള് പരസ്പര വിരുദ്ധങ്ങളാണ്. നേരത്തെ പറഞ്ഞല്ലേ, ശീതം മോഷണം സുഖം ദുഃഖം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെയെല്ലാം ഈ വിഷയാനുഭവങ്ങളെ അല്ലെ, അല്ലെങ്കിൽ അത് സുഖദുഃഖങ്ങളെ, വിരുദ്ധങ്ങളായ വിഷയാനുഭവങ്ങള്, ആ സുഖദുഃഖങ്ങളെയൊക്കെ തുല്യമായി കരുതുന്ന ആളുകള്, അതുപോലെ വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ പിൻവലിച്ചിട്ടുള്ളവനുമായ ഏത് പുരുഷനെയാണോ ഇതൊന്നും വിഷയാനുഭവങ്ങളെ ക്ലേശിപ്പിക്കുന്നില്ല, ആ വ്യക്തി അങ്ങേയറ്റത്തെ ബ്രഹ്മാനുഭൂതിക്ക്, ബ്രഹ്മാനന്ദ അനുഭവത്തിന് യോഗ്യനായിത്തീരുന്നു എന്നാണ് പറഞ്ഞത് അല്ല. അപ്പൊ ഇതില് ഒരു സംശയം വരാനുള്ളത് ഇതാണ്, ജഡവിഷയങ്ങളെ അകറ്റണം, അപ്പോഴാണ് ചേതനാ സ്വരൂപത്തെ തെളിയിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഈ ജഡപദാർത്ഥങ്ങളും അതും നിലനിൽപ്പിന്റെ ഒരു ഭാഗമല്ലേ, അതിനെ നിലനിൽപ്പിൽ നിന്ന് അകറ്റാൻ പറ്റാത്ത ഒരു ഭാഗമല്ലേ, അവിഭാജ്യ ഘടകമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ജഡവിഷയങ്ങളെല്ലാം അകറ്റുക? അപ്പൊ പിന്നെ അതിനുള്ള മറുപടിയാണ് ഭഗവാൻ അടുത്തതായിട്ട് പറയുന്നത്, 16-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്യണം. ആ അൺമ്യൂട്ട് ചെയ്തിട്ടില്ലല്ലേ. അൺമ്യൂട്ട് ചെയ്തോളൂ. സദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉദയോരഭിദൃഷ്ടോന്ത സ്വനയോസ്തത്വദർശിഭി. ആ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എന്താണ് ശ്ലോകം? ഇതാണ്, നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്ത സ്തുനയോ തത്വദർശിഭി. അസത്ത്, അസത്ത് എന്ന് പറഞ്ഞാൽ, അസത എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നാണ്, ഇല്ലാത്തത്. ഭാവ എന്ന് പറഞ്ഞാൽ ഉണ്മ, ഉള്ളതായിരിക്കുന്ന അവസ്ഥ. ന വിദ്യതയെ സംഭവിക്കുന്നില്ല എന്നാണ്, എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിന് ഇല്ലാത്തത് ഉള്ളതാവുന്നില്ല. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, ഇല്ലാത്തത് ഒരിക്കലും ഉള്ളതാവില്ല, അതേപോലെ ഉള്ളതിന് ഇല്ലായ്മയോ സംഭവിക്കുന്നില്ല, സംഭവിക്കുന്നില്ല. അപ്പൊ തത്വദർശികൾ, ഈ സത്യം അറിയുന്നവര് ഉള്ളതിൻ്റെയും ഇല്ലായ്മയുടെയും അല്ലെ രണ്ടിൻ്റെയും പരമരഹസ്യം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുന്നില്ല, ഇല്ലാത്തതിനൊരിക്കലും ഉണ്മ സംഭവിക്കുന്നില്ല, ഉണ്ടാവുന്നില്ല എന്നർത്ഥം. അതേപോലെ ഉള്ളതോ, ഉള്ളതിന് ഇല്ലായ്മയും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ തത്വദർശികള്, സത്യത്തെ അറിയുന്നവര് ഉള്ളതും ഇല്ലാത്തതും, ഉണ്മ ഇല്ലായ്മ, ഇതിന്റെ രണ്ടിന്റെയും പരമായ രഹസ്യം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പൊ ഈ ഉണ്മ ഇല്ലായ്മ, ഉണ്മ എന്ന് പറഞ്ഞാൽ ഉള്ളതായിരിക്കുന്ന അവസ്ഥ, ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ശൂന്യമായ അവസ്ഥ. അപ്പോൾ ഇതെങ്ങനെ പരസ്പര വിരുദ്ധങ്ങളാണ്? ഉള്ളതും ഇല്ലാത്തതും ഓപ്പോസിറ്റ് ആണ് അല്ലെ, ഉള്ളതും ഇല്ലാത്തതും ഓപ്പോസിറ്റ് ആണ്. ഇതുപോലെ ഇരുട്ടും വെളിച്ചവും പോലെ, ഇരുട്ടും വെളിച്ചവും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുണ്ടാവാൻ വയ്യ, വെളിച്ചത്തിൽ നിന്ന് ഒരിക്കലും ഇരുട്ടുണ്ടാവില്ലേ, അതേപോലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചവും ഉണ്ടാവില്ല. അതേപോലെയാണ് ഉണ്മയിൽ നിന്ന് ഇല്ലായ്മ ഉണ്ടാവാൻ സാധിക്കില്ല, കാരണം ഉണ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ്, അതിൽ നിന്ന് ഇല്ലായ്മ ഉണ്ടാവില്ല. അതേപോലെ ഇല്ലായ്മയിൽ നിന്നോ ഉണ്മയും ഉണ്ടാവാൻ പോകില്ല, അതൊരിക്കലും ഉണ്ടാവില്ല എന്നാണ്. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാത്തതാണ്, അതിൽ നിന്ന് ഉണ്മ ഉണ്ടാവില്ല, കാരണം ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്, ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവില്ല, എന്നാൽ ഉള്ളത് എപ്പോഴും ഉണ്ടാവും, അത് ഇല്ലാതാവൂല. അപ്പൊ ഈ സത്യാന്വേഷണത്തിന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന്റെ തുടക്കത്തില് നിലനിൽപ്പിന് രണ്ട് ഘടകങ്ങളിലായിട്ട് നമ്മൾ സൂചിപ്പിച്ചു അല്ലെ. തുടക്കത്തിൽ ആദ്യം പറഞ്ഞു, നിലനിൽപ്പിന്റെ രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ബോധം, പിന്നൊന്ന് ജഡം. രണ്ടും നിലനിൽപ്പിലുള്ളതാണ്. ഒന്ന് ബോധം, ബോധം എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം, ചേതന, അതുണ്ട്. പിന്നെ ജഡവും. അപ്പൊ ഇതില് ഏതാണ് ഉണ്മ, ഏതാണ് ഇല്ലായ്മ, നമുക്ക് ആലോചിച്ച മനസ്സിലാവും, ശരിയല്ലേ? ഉണ്മ എന്ന് പറയുന്നത് ബോധം, ബോധം
ഉണ്മയുടെ രൂപമാണ് ബോധം. ബോധം എപ്പോഴും ഉള്ളതാണ്, കോൺഷ്യസ്നെസ് അതെപ്പോഴും ഉള്ളതാണ്, അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. അതേസമയം ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലായ്മയുടെ രൂപമാണ്. എന്താ ഇല്ലായ്മയുടെ രൂപമാണ് പറയാൻ കാരണം? അത് എപ്പോഴും ഇല്ലാത്തതാണ്, ഇടയ്ക്കുണ്ട് എന്ന് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പൊ അത് ഇല്ലായ്മയുടെ രൂപമാണ് യഥാർത്ഥത്തിൽ ഈ ജഡവസ്തുക്കളൊക്കെ എന്ന് പറയുന്നത്. അപ്പോ ബോധത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് സ്വന്തം ഉണ്മ, ഞാൻ ഉണ്ട് എന്നുള്ള ബോധം അതിനുണ്ട് അല്ലെ, ഉണ്ട് സ്വന്തം അവനവന്റെ ഉണ്മയെ അനുഭവിക്കുന്നുണ്ട്, മറ്റുള്ളതിന്റെ ജഡങ്ങളുടെ ഉണ്മയും അനുഭവിക്കുന്നതാണ് ബോധം. അതുകൊണ്ടാണ് ഇത് ഉണ്മയുടെ രൂപമാണ് ബോധം എന്ന് പറയാനുള്ള കാരണം. പക്ഷെ ജഡത്തിന്റെ അവസ്ഥ എന്താണ്? അത് സ്വയം ഉണ്ടെന്ന അനുഭവം അതിനില്ല, ജഡവസ്തുക്കൾക്ക് ഒന്നിനും തന്നെ ഇല്ല അല്ലെ. എന്നല്ല പറഞ്ഞില്ലേ, ഈ ലാപ്ടോപ്പിന് ഞാൻ ഉണ്ട് എന്ന അനുഭവം ഈ ലാപ്ടോപ്പിന് ഇല്ല, കാരണം അത് ജഡമാണ്. അങ്ങനെ ഓരോ വസ്തുക്കളെയും എടുത്തു നോക്കൂ, അതിനൊന്നിനും ഞാൻ ഉണ്ട് എന്നാൽ ഈ ശരീരത്തിന് പോലും ഞാൻ ഉണ്ട് എന്ന അനുഭവം ഇല്ല. അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം? അതിൽ ആ ബോധം, ആ ബോധം അതിനകത്ത് വരുമ്പോഴാണ് ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ആ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന് ഉണ്മ അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ശരീരവും ജഡമാണ്. അപ്പൊ ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നിലനിൽപ്പ് പോലും അനുഭവിക്കാത്തതാണ് ജഡം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വന്തം നിലനിൽപ്പ് അത് അനുഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളതിന്റെ ഉണ്മ അതിനൊരു പ്രശ്നമാവണമില്ല. ശരിയല്ലേ? ഇപ്പൊ ഈ ലാപ്ടോപ്പിന് ഇവിടെ വേറെന്തൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. വേറെ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാപ്ടോപ്പിന് അതൊന്നും അറിയില്ല അല്ലെ. അല്ലെങ്കിൽ വേറെ മറ്റു പദാർത്ഥങ്ങൾ, ഇപ്പൊ ഫാന്, ഫാന് വർക്ക് ചെയ്യുന്നു, അതിന്റെ മുമ്പിൽ ആളിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അതറിയില്ല. ശരിയല്ല? അതിന് സ്വന്തം ഉണ്മ പോലും അറിയുന്നില്ല, സ്വയം ഞാനുണ്ടോ എന്ന് പോലും അനുഭവമില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളത് ഉണ്ടോ എന്നുള്ളത് അതിന് അറിയാനായിട്ട് പറ്റുക? അപ്പൊ അതുകൊണ്ട് അതിന് മറ്റുള്ളതിന്റെ ഉണ്മ അതിനൊരു പ്രശ്നമല്ല എന്നാണ്. അതുകൊണ്ട് ജഡത്തിന്റെ രൂപം എന്ന് പറയുന്നത് ഇല്ലായ്മയാണ് അല്ലെങ്കിൽ ശൂന്യമാണ് എന്ന് പറയാം എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു തത്വദർശികള് ഇതിന്റെ പരമമായ രഹസ്യം അറിയുന്നു, ഉണ്മയുടെയും ഇല്ലായ്മയുടെയും പരമ രഹസ്യം അറിയുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞു ബോധം എന്നുള്ളത് ഉള്ളതാണ്, ഉണ്മയുടെ സ്വരൂപമാണ് പറഞ്ഞു, രൂപമാണ്, ജഡം ഇല്ലായ്മയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ബോധവും ജഡവും തമ്മിൽ എന്താണ് ബന്ധം? ഈ ഈ ബന്ധം എന്താണെന്ന് അന്വേഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തത്വാന്വേഷണം എന്ന് പറയുന്നത്. ബോധവും ജഡവും, നേരത്തെ പറഞ്ഞ ബോധമാണ് ഉള്ളത്, അത് മാത്രമേ ഉള്ളൂ, കോൺഷ്യസ്നെസ് അത് മാത്രമേ ഉള്ളൂ, മറ്റത് ജഡമാണ്, അതില്ലാത്തതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്താണ് കണക്ഷൻ? അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് ഭാരതീയരായ നമ്മളുടെ തത്വദർശികൾ ഋഷീശ്വരന്മാര് ഇതിന്റെ രണ്ടിന്റെയും പരമായ രഹസ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. ബോധത്തിന്റെയും ജഡത്തിന്റെയും എന്ന് പറഞ്ഞാൽ ഉള്ളതിന്റെയും ഇല്ലായ്മയുടെയും രഹസ്യം, ബോധത്തിന്റെയും ജഡത്തിന്റെയും. അപ്പൊ എന്താണ് ആ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വസ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ള വസ്തു എന്ന് പറയുന്നത് ബോധമാണ്, അത് മാത്രമേ ഉള്ളൂ, കോൺഷ്യസ്നെസ് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ജഡം എന്ന് പറയുന്നതോ അതിലുണ്ടായി എന്ന് തോന്നുന്ന വെറും നാമരൂപങ്ങൾ മാത്രമാണ് ഈ ജഡം മുഴുവൻ. മനസ്സിലായോ? അപ്പൊ ഈ നാമരൂപങ്ങൾ, നമ്മൾക്ക് ചുറ്റും കാണുന്ന എന്തെല്ലാം നാമരൂപങ്ങളുണ്ടോ അത് മുഴുവൻ ജഡമാണ്. അത് ഏതിൽ നിന്നുണ്ടായി, ഏതിലുണ്ടായി? ബോധത്തിലുണ്ടായ വെറും ജഡമായ നാമരൂപങ്ങളാണ് അത് എന്നാണ് പറയുന്നത്. എന്നാൽ ബോധത്തിലുണ്ടായ നാമരൂപങ്ങളാണ് ഈ ജഡങ്ങളൊക്കെ. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ളത് ആ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. ആ ഒരു കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നോ, അതിന് എന്ത് പേരിട്ട് വിളിക്കും? ബ്രഹ്മം എന്നോ ആത്മാവെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം, ബോധം, കോൺഷ്യസ്നെസ്. അപ്പൊ കോൺഷ്യസ്നെസ് ആണ് വസ്തു എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതിലെ നാമരൂപങ്ങൾ, ജഡം എന്ന് പറയുന്നത് അതിലെ നാമരൂപങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? അത് മുഴുവൻ ജഡങ്ങളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നാമരൂപങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴും ആ വസ്തുവിൽ നിന്ന്, ആ ഉണ്മയിൽ നിന്ന് അതിന്ന് വേറിട്ടൊരു നിലനിൽപ്പ് നാമരൂപങ്ങൾക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പൊ നാമരൂപങ്ങളൊക്കെ വേറെ വേറെ ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള്, ശരിയല്ല? ഇപ്പൊ നമ്മളും തന്നെ ഓരോരുത്തരും വേറെ വേറെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, നമ്മളെ വീടുകൾ വേറെ വേറെ ആയിട്ടിരിക്കണോ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വേറെ വേറെ ആയിട്ടിരിക്കുന്നു, ശരിയല്ലേ?
പക്ഷെ അതൊക്കെ വേറെ വേറെ ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും ആ നാമരൂപങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല യഥാർത്ഥത്തിൽ. അതെവിടെയാണ് നിൽക്കുന്നത്? ബോധത്തിലാണ് നിൽക്കുന്നത്, ബ്രഹ്മത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം സാധാരണ പറയാറുള്ളതാണ്, മണ്ണ് കൊണ്ട് പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ, കുടം ഉണ്ടാക്കുന്നു, കലം ഉണ്ടാക്കുന്നു, ചട്ടി ഉണ്ടാക്കുന്നു, മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ ആ കുടം കലം അല്ലെങ്കിൽ ചട്ടി ഇതൊക്കെ വേറെ വേറെ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ വേറെ വേറെ ആയിട്ട് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ. ശരിക്ക് പറഞ്ഞാൽ അതെല്ലാം എന്താണ്? മണ്ണ് തന്നെയാണ്. ആണോ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ അല്ലെ? മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങൾ, പല രൂപത്തിലുള്ള പാത്രങ്ങൾ. ഇപ്പൊ വേനൽക്കാലമാണ്, മണ്ണ് കൊണ്ട് വെള്ളം തണുക്കാനായിട്ട് പാത്രമൊക്കെ കിട്ടും അല്ലെ? പണ്ട് പാനിയായിരുന്നു വെച്ചിരുന്ന, ഇപ്പൊ വേറൊരു ഷേപ്പിലുള്ള പാത്രമാണ്, അതിനകത്ത് ടാപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടാ തരിക. അതും മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ പാത്രങ്ങളൊക്കെ വേറെ വേറെ ആണെങ്കിലും, കുടമായാലും കലമായാലും ചട്ടിയായാലും മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്, ഇതൊക്കെ വേറെ വേറെ ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ, വേറെ വേറെ ആയിട്ട് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം മണ്ണ് തന്നെയാണ്. മണ്ണിൽ നിന്ന്, മണ്ണ് എന്ന് പറയുന്ന വസ്തുവിൽ നിന്ന് വേറെ ആയിട്ട് ഈ നാമരൂപങ്ങൾക്ക് യാതൊരു ഉണ്മയും ഇല്ല. ഇത് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. കാരണം ഈ കുടങ്ങളുടെയും കുടത്തിന്റെയും കലത്തിന്റെയും ചട്ടിയുടെയും ഒക്കെ രൂപം ഇല്ലാതാക്കി അതൊക്കെ തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താണ് ബാക്കിയാവ? മണ്ണാണ് ബാക്കിയാവ്. ശരിയാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ മണ്ണ് കൊണ്ട് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാവുന്നു, മണ്ണിൽ ഈ രൂപങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു, പക്ഷെ ഈ രൂപങ്ങളൊക്കെ പോയാലും അവശേഷിക്കുന്നത് മണ്ണാണ്. അപ്പൊ ഈ രൂപങ്ങള് ആ വേറെ വേറെ രൂപങ്ങളായിട്ട് തോന്നപ്പെടുത്തപ്പെടും, ആ വസ്തു എന്താണ്? മണ്ണ് തന്നെയാണ് യഥാർത്ഥത്തിൽ. ക്ലിയർ ആവുന്നുണ്ടോ? അത് ഏത് ഉദാഹരണം വേണമെങ്കിൽ പറയാം. ആഭരണങ്ങൾ ഉദാഹരണം എടുക്കാം. സ്വർണം, സ്വർണം കൊണ്ട് പലതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു, കഴുത്തിലേക്ക് അല്ലെ മാല ഉണ്ടാക്കുന്നു, കാതിലേക്ക് ഉണ്ടാക്കുന്നു, മൂക്കിലേക്ക് ഉണ്ടാക്കുന്നു, കയ്യിലേക്ക് ഉണ്ടാക്കുന്നു, കാലിലേക്ക് ഉണ്ടാക്കുന്നു. അപ്പൊ നോക്കുമ്പോ ഇതൊക്കെ വേറെ വേറെ പേരുകളുണ്ട്, രൂപങ്ങളുണ്ട്. വളയ്ക്ക് മാല, അതിനൊരു പേരുണ്ട് മാല, പക്ഷെ അതിന്റെ രൂപം ഒന്ന് ഒരു ഒരു രൂപമാണ് അതിനുള്ളത്. വള എന്ന് പറഞ്ഞാൽ അതിനൊരു പേരുണ്ട്, അതിന് വേറൊരു രൂപമാണ്. ഇനി കാതിലേക്ക് കമ്മല്, കമ്മല് എന്നൊരു പേര്, അതിന് വേറൊരു രൂപമാണ്. പക്ഷെ ഇതൊക്കെ ഈ നാമരൂപങ്ങളൊക്കെ വേറെ വേറെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ആഭരണങ്ങൾ മുഴുവൻ എന്താ? സ്വർണമാണ് അല്ലെ? ക്ലിയറായോ? മനസ്സിലായോ? അതേപോലെ ഇവിടെ നമ്മൾ നമുക്ക് ചുറ്റും കാണുന്ന ഈ നാമരൂപങ്ങൾക്ക് മുഴുവൻ, നാമരൂപങ്ങൾ മുഴുവൻ അബോധം തന്നെയാണ്. ആ ബോധത്തിൽ ഉണ്ടെന്ന് തോന്നപ്പെടുകയാണ് ഈ നാമരൂപങ്ങൾ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് എല്ലാ നാമരൂപങ്ങളും, സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, പക്ഷികൾ, മൃഗങ്ങൾ, എല്ലാ നാമരൂപങ്ങളും എന്തൊക്കെ ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ അത് മുഴുവൻ ആ എന്താണ്, അതിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല യഥാർത്ഥത്തിൽ. അതിന് സ്വന്തമായിട്ട് വേറൊരു എക്സിസ്റ്റൻസ് ഇല്ല, വസ്തു സത്ത ഇല്ല. അപ്പൊ അതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ? അത് ആ യഥാർത്ഥത്തിലുള്ള വസ്തുവില് ബോധത്തില് കാണപ്പെടുന്ന കാഴ്ചകൾ മാത്രമാണ് ഈ ചുറ്റും കാണുന്ന എല്ലാ പ്രപഞ്ചം മുഴുവനും അങ്ങനെയാണ്. അപ്പൊ ഈ കാഴ്ചകൾ എങ്ങനെ വേണമെങ്കിൽ മാറി വരും എന്നാണ് പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള രൂപവും സാധ്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തും ഇവിടെ സാധ്യമാണ് എന്നാണ് പറയുന്നത്. സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഈ രൂപത്തിലാണ്. ഒരു തലയും രണ്ട് കൈകളും രണ്ട് കാലുകളൊക്കെ ആയിട്ടാണ് ജനിക്കുക. പക്ഷെ രണ്ട് തലകളായിട്ടും ജനിക്കാം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം രൂപത്തിൽ എങ്ങനെ വേണമെങ്കിൽ മാറ്റം സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നാമരൂപങ്ങൾ ഏതൊക്കെ രീതിയിൽ മാറി വന്നാലും ഇതൊന്നും ആ യഥാർത്ഥത്തിലുള്ള വസ്തുവില് യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. വസ്തു എന്ന് പറഞ്ഞാൽ ബോധം. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഗുരുജി ഇടയ്ക്കൊക്കെ പറയാറില്ലേ, എന്താണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരൊറ്റ കോൺഷ്യസ്നെസ് പ്ലേ ആൻഡ് ഡിസ്പ്ലേ ഓഫ് വൺ കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. ഒരേ ഒരു ബോധത്തിന്റെ പുറമേക്കുള്ള പ്രകാശനമാണ് ഈ പ്രപഞ്ചം, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും. ഉള്ള വസ്തു, സത്യവസ്തു എന്ന് പറയുന്നത് ആ ഒരൊറ്റ ബോധമാണ് എന്നാണ് പറയുന്നത്. കോൺഷ്യസ്നെസ്, അത് മാത്രമേ ഉള്ളൂ. അതില് ആണ് ഈ നാമരൂപങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നാമരൂപങ്ങള് ഏത് രീതിയിൽ വേണമെങ്കിലും മാറി മാറി വരാം എന്നാണ് പറയുന്നത്.
അപ്പൊ നാമരൂപങ്ങൾ ഏത് രീതിയിൽ മാറി വന്നാലും അതൊന്നും യഥാർത്ഥത്തിൽ ഉള്ള വസ്തുവിന് ഉണ്മയ്ക്ക് യാതൊരു മാറ്റവും വരുത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ പാത്രങ്ങള്, പാത്രത്തിന്റെ രൂപം എങ്ങനെയുള്ളതൊക്കെയോ ആയിക്കോട്ടെ അല്ലെ, മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിലെ ഷേപ്പ് ഏതൊക്കെ ഷേപ്പായാലും എന്തൊക്കെ രൂപത്തിലായാലും അതിൽ എന്തൊക്കെ പേരുണ്ടായിരുന്നാലും അത് മുഴുവൻ മണ്ണ് മാത്രമാണ്, എല്ലാം മണ്ണാണ്. ഇതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വസ്തു എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഉണ്മ, അത് മാത്രം, ബോധം മാത്രമേ ഉള്ളൂ. അപ്പൊ മണ്ണില് എങ്ങനെയാണോ പല നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ട്, പാത്രങ്ങളായിട്ട് പ്രത്യക്ഷപ്പെട്ട്, അതേപോലെ ബോധത്തില് നാമരൂപങ്ങൾ ഉണ്ടാകുന്നു, അത് സൃഷ്ടി എന്ന് പറയുന്നു. ഉണ്ടായ നാമരൂപങ്ങളൊക്കെ ഇല്ലാതെയാവുന്നു, അത് പ്രളയം എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ നാമരൂപങ്ങൾ ഉണ്ടാകുന്നത് ജനനം എന്ന് പറയുന്നു, നാമരൂപങ്ങൾ അപ്രത്യക്ഷമാകുന്നത് മരണം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ജനനം മരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഉള്ളത് ബോധം എന്ന് പറയുന്ന ഒരൊറ്റ വസ്തുവേ ഉള്ളൂ. അതില് ചില നാമരൂപങ്ങൾ ഉണ്ടാകുന്നു, ജനിക്കുന്നു, ജനനം. അതേസമയം ചിലത് ഇല്ലാതെയാകുന്നു, മരണം. ഇതൊക്കെ സംഭവിക്കുന്ന ഒരൊറ്റ ബോധത്തിലാണ് എന്നാണ് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ, പരമാർത്ഥം പറഞ്ഞാൽ, ഇവിടെ ഒന്നും പുതുതായിട്ട് ഉണ്ടാവണമില്ല, ഒന്നും തന്നെ നശിക്കുന്നുമില്ല, ഇല്ലാതെയാവുന്നുമില്ല എന്നാണ്. പിന്നെന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരേ പദാർത്ഥം, ഒരേ വസ്തു തന്നെ വ്യത്യസ്തങ്ങളായ നാമരൂപങ്ങളെ മാറ്റി മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. മാറി മാറി ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉള്ളത് ഒരൊറ്റ വസ്തുവുണ്ട്. അപ്പൊ ഈ ഒരു രഹസ്യം, ഇതാണ് വസ്തുവിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഭാരതത്തിലെ നമ്മളെ ഋഷീശ്വരന്മാര്, തത്വദർശികള് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ രഹസ്യം അവർ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ ഇന്ന് മോഡേൺ സയൻസ് അല്ലെ, ആധുനിക ശാസ്ത്രം ഇതിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അവരെന്താണ് പറയുന്നത്? ഈ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ രൂപങ്ങളൊക്കെ, ഉണ്ടായി മറയുന്നതൊക്കെ എനർജിയാണ് എന്ന് ശാസ്ത്രം, ആ എനർജിയാണ് എന്നുള്ള തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. നമ്മൾ അഡ്വാൻസ് കോഴ്സ് ചെയ്യുമ്പോൾ അതിൽ മെഡിറ്റേഷനിൽ ഗുരുജി പറയുന്നുണ്ടല്ലോ, എന്താണ് നമ്മൾ കാണുന്നത്, പുറമേ കാണുന്നത് ഫോംസ്, രൂപങ്ങള് സോളിഡ് ആയിട്ട് നമ്മൾക്ക് തോന്നും, പക്ഷെ അതൊരു തോന്നല് മാത്രമാണ്, യഥാർത്ഥത്തിൽ അത് മുഴുവൻ എനർജിയാണ് എന്ന് പറയാറ്. അപ്പൊ ശാസ്ത്രം ആ തലത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ വേറെ വേറെ നമ്മൾ എന്തൊക്കെ രൂപങ്ങൾ കാണുന്നുണ്ടോ, മാറ്റർ, പദാർത്ഥങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ, അത് മുഴുവൻ എനർജിയാണെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ശരിക്കു പറഞ്ഞാൽ ആ എന്താണ് പദാർത്ഥത്തിന്റെ, മാറ്ററിന്റെ സട്ടിൽ ഫോമാണ് എനർജി, സൂക്ഷ്മ രൂപമാണ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ആ എനർജിയും യഥാർത്ഥത്തിൽ ജഡമാണ്, എനർജിയും ജഡമാണ്, അത് സൂക്ഷ്മ ജഡം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ എനർജി, ആ എനർജി, ആ സൂക്ഷ്മ ജഡമായ എനർജി എവിടെയാണ് അത് സ്പന്ദിക്കുന്നത്, ഏത് തലത്തിലാണ് സ്പന്ദിക്കുന്നത്, ഏത് തലത്തിലാണ് സ്പന്ദിക്കുന്നത് എന്നിട്ട് ഇല്ലാതാവുന്നു, വീണ്ടും സ്പന്ദിക്കുന്നു, ആ ഒരു രഹസ്യമാണ് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കാനുള്ളത് എന്നാണ് പറയുന്നത്. ശാസ്ത്രം അത്, ശാസ്ത്രം ഇനി അത് കണ്ടുപിടിച്ചിട്ടില്ല. ശാസ്ത്രം എനർജിയുടെ തലത്തിൽ എത്തി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ അതെവിടെയാണ് ഉണ്ടാവുന്നത്, ആ എനർജി എവിടെ നിന്ന് ഉണ്ടാവുന്നു, എവിടെ നിലനിൽക്കുന്നു, അത് ശാസ്ത്രം ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല, ഇനിയും പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ രഹസ്യം പോലും നമ്മളെ ഭാരതത്തിലെ ഋഷീശ്വരന്മാര് വ്യക്തമായിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്, ആ എനർജി എവിടെ നിന്നുണ്ടാവുന്നു, അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നു, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഏകം, അദ്വിതീയമായ ഒന്ന് മാത്രമായിരിക്കുന്ന അഖണ്ഡമായ ആ ബോധത്തിലാണ് എനർജി സ്പന്ദിച്ച് മറയുന്നത്. എനർജി സ്പന്ദനം ആ കോൺഷ്യസ്നെസ്സിലാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബോധത്തിൽ ഉണ്ടാവുന്ന ആദ്യത്തെ സൂക്ഷ്മമായ നാമരൂപമാണ് എനർജി ഊർജം. ആ എനർജിയാണ് പിന്നെ മറ്റു നാമരൂപങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ സയൻസിലേക്ക് വരികയാണ്. അപ്പൊ ആ എനർജി തന്നെയാണ് എല്ലാം ഈ വ്യത്യസ്തങ്ങളായി കാണുന്ന നാമരൂപങ്ങളും മുഴുവൻ, പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന മുഴുവൻ എനർജിയാണ്. ശാസ്ത്രം അത് അതൊക്കെ ഒരു വേവ് ഫംഗ്ഷൻ ആണ് എന്നാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വേവ് ഫംഗ്ഷൻ, എനർജിയാണ്, തരംഗമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ എനർജി തന്നെയാണ് മറ്റ് നാമരൂപങ്ങൾ. അപ്പോ എനർജിയും ജഡമാണ്, സൂക്ഷ്മ ജഡമാണ്, അതിൽ നിന്ന് സ്ഥൂല ജഡം ഉണ്ടാകുന്നു, അതാണ് ഈ മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ബോധമാണ്, ബോധം തന്നെയാണ്, കോൺഷ്യസ്നസ് തന്നെയാണ് എനർജി മുതൽക്കുള്ള എല്ലാ ജഡ നാമരൂപങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് പറയുന്നത്.
അപ്പോ പ്രപഞ്ചം എന്നുള്ളത് ബോധത്തിന്റെ അനുഭവമാണ്. ബോധമില്ലാത്തടത്ത് പ്രപഞ്ചമില്ല. ബോധം ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, ജഗത്തുള്ളൂ. ബോധമില്ലെങ്കിൽ ഇതൊന്നും ഇല്ല. അപ്പൊ അതേപോലെ ബോധം ഇല്ലാത്തടത്ത് പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. പക്ഷെ നേരെ തിരിച്ച് പ്രപഞ്ചമില്ലാത്തടത്ത് ബോധം നിലനിൽക്കും. കാരണം ബോധത്തിന് ഒന്നിന്റെയും ആശ്രയം ആവശ്യമില്ല, നിലനിൽക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല. അത് സ്വയമേവ നിലനിൽക്കുന്നതാണ് ബോധം, കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അത് വേറൊന്നിനെയും ആശ്രയിച്ചിട്ടല്ല അത് നിലനിൽക്കുന്നത്, പക്ഷെ അതിനെ ആശ്രയിച്ചാണ് മറ്റെല്ലാം നിലനിൽക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ആ ബോധത്തിലാണ്. അപ്പൊ ബോധമില്ലാതെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല, പക്ഷെ പ്രപഞ്ചമില്ലാതെ ബോധം നിലനിൽക്കും. ഇപ്പൊ മണ്ണില്ലാതെ പാത്രങ്ങളില്ല, നാമരൂപങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ നാമരൂപങ്ങളൊന്നുമില്ല, പാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ മണ്ണ് മണ്ണായി തന്നെ നിലനിൽക്കും അല്ലെ? ശരിയല്ലേ? മണ്ണ് മണ്ണായിട്ട് തന്നെ നിലനിൽക്കും. അപ്പൊ പാത്രങ്ങള് ഈ മണ്ണിൽ നിന്നാണ് ഉണ്ടാവുന്നത്, പക്ഷെ മണ്ണ് പാത്രങ്ങളിൽ നിന്നല്ല. ക്ലിയർ ആയ വ്യത്യാസം? അതാ പറഞ്ഞ പ്രപഞ്ചത്തിന് നിലനിൽക്കണമെങ്കിൽ കോൺഷ്യസ്നസ് വേണം, പക്ഷെ കോൺഷ്യസ്നസ് നിലനിൽക്കാൻ പ്രപഞ്ചം ആവശ്യമില്ല. അപ്പൊ ഈ പാത്രമായിട്ട് കാണപ്പെടുന്ന നാമരൂപങ്ങളിലൊക്കെ വസ്തു എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മണ്ണ് മാത്രം, മണ്ണാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നാമരൂപങ്ങളിലും നിറഞ്ഞിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ബോധം മാത്രമാണ്, കോൺഷ്യസ്നസ് മാത്രമാണ്. അതിനെ തന്നെ ബ്രഹ്മം എന്ന് വിളിക്കാം, ഈശ്വരൻ എന്ന് വിളിക്കാം, എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം, ആ ഒരു ചൈതന്യം അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഈ ജഡനാമരൂപങ്ങൾ ഒന്നുമില്ലെങ്കിലും ബോധത്തിന് നിലനിൽക്കാൻ കഴിയും. അതിനി തുടർന്ന് പറയുന്നുണ്ട് അല്ലെ, ഗീതയിൽ തന്നെ, ഭഗവത്ഗീതയിൽ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭാരതത്തിലെ ഋഷീശ്വരന്മാര്, തത്വദർശികള് കണ്ടെത്തിയ ആ ഉള്ളതിന്റെ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെയും ജഡത്തിന്റെയും പരമമായ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉള്ളത് ബോധം മാത്രമാണ്, മറ്റുള്ള നാമരൂപങ്ങളൊക്കെ അതില് ഉണ്ടായി മറയുന്ന രൂപങ്ങളാണ്, നാമരൂപങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രഹസ്യം അറിയാൻ, ഇത് ശരിക്കും അനുഭവിക്കാനുള്ള ഒരു സാധന എന്നുള്ള നിലയ്ക്കാണ് അർജുനോട് തിദീക്ഷ അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അത് തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ അത് വരുന്നുണ്ട് അല്ലെ. തിദീക്ഷ, തിദീക്ഷ എന്ന് പറഞ്ഞാൽ സഹനം, എന്താണ് എല്ലാം ശീതോഷ്ണം സുഖദുഃഖം ഇതിനെല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് കർമ്മം ചെയ്യൂ എന്ന് പറയാനുള്ള കാര്യം അതാണ്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഈ പരമമായ രഹസ്യം ബോധം വരുമ്പോൾ അതിൽ അനുഭവിച്ചറിയാൻ പറ്റുമെന്നാണ്, അനുഭവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ ശ്ലോകം തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ചാൽ, മനനം ചെയ്തു കഴിഞ്ഞാൽ സത്യം എന്താണെന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയുന്നതാണ് പറയുന്നത്. അപ്പൊ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും, ഉള്ളതിന്റെയും ഇല്ലാത്തതിന്റെയും, അല്ലെങ്കിൽ ബോധത്തിന്റെയും ജഡത്തിന്റെയും പരമരഹസ്യം ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു. അപ്പൊ എന്താണ് ആ രഹസ്യം? അതാണ് ഇനി തുടർന്നുള്ള പദ്യങ്ങൾ, ശ്ലോകങ്ങളിൽ അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഈ ബോധത്തിന്റെയും ജഡത്തിന്റെയും രഹസ്യം എന്താണ് എന്നുള്ളതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ, 17-ാമത്തെ ശ്ലോകത്തിലും 18-ാമത്തെ ശ്ലോകത്തിലും. അപ്പൊ 17-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. 17-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. വിനാശീതു തത്തിദ്ധി യേന സർവമിദം തദം വിനാശോ വ്യസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അടുത്ത ശ്ലോകത്തില് പറയുന്നത് ഇതാണ്, അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശം അവ്യസ്യാസ ന കശ്ചിത് കർത്തും അർഹതി. അപ്പൊ ഇവിടെ കാണുന്ന എല്ലാം ഈ പ്രപഞ്ചത്തില്, പ്രപഞ്ചമായിട്ട് തന്നെ നാമരൂപങ്ങളായി കാണപ്പെടുന്ന ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ, എന്തൊക്കെ ദൃശ്യങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ ജഡമാണ്. ഈ ജഡദൃശ്യങ്ങളൊക്കെ അതിലൊക്കെ നിറഞ്ഞിരിക്കുന്ന അതിന്റെ കാരണവസ്തു എന്താണോ, എല്ലാറ്റിനും ഒരു കാരണമുണ്ട്. ഈ പ്രപഞ്ചമായിട്ട് കാണുന്ന ഈ നാമരൂപങ്ങളൊക്കെ ഒരു കാര്യം എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരു കാര്യം ഒരു കാരണത്തിൽ നിന്നേ ഉണ്ടാവുള്ളൂ, കാര്യത്തിനൊരു കാരണം ഉണ്ടാവും. അപ്പൊ ഈ കാണപ്പെടുന്ന ജഡമായിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഏതൊരു കാരണവസ്തുവിൽ നിന്നാണ്, വസ്തുവാണോ അതിലൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അപ്പൊ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ഒരു പരമമായ കാരണമുണ്ട്, ഉണ്മ അല്ലെ, വസ്തു ഉണ്ട്. ആ വസ്തുവിന്റെ സ്വഭാവം എന്താ? അത് നാശമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ഒരു കാരണവസ്തുവിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല, അതിന് ഒരഴിവും സംഭവിക്കുന്നില്ല എന്നാണ്. അതിനെ കേടുവരുത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം.
കാര്യം കാരണം അതിനെ കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അല്ല. അപ്പൊ ഈ ജഡമായിരിക്കുന്ന ഈ നാമരൂപങ്ങളൊക്കെ ഉണ്ടായി ഇല്ലാതാവുന്ന കാര്യങ്ങളാണ്, ഉണ്ടായി മറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്, ശരിയല്ലേ? അപ്പൊ നമ്മൾ നോക്കിയറിയാം, അപ്പൊ എന്തൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ശരിയല്ല? മുമ്പ് ഉണ്ടായിരുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഉണ്ടോ ഇവിടെ? എല്ലാവരും ഉണ്ടോ? ഓക്കെ, അപ്പൊ മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കാണുന്നുണ്ട് നമ്മൾ, നമുക്ക് ചുറ്റുമുള്ള കാര്യം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന വീട് തന്നെ വളരെ വർഷങ്ങൾക്കും ഈ വീടില്ല ഇവിടെ, ശരിയല്ല? ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ശരി, കുറെ കാലം കഴിഞ്ഞ് ഇത് കാണാതോ മറഞ്ഞു പോകും. അപ്പൊ ഉണ്ടായി മറയുന്നു, ഇത് മുഴുവൻ കാര്യങ്ങളാണ്, ഇതൊക്കെ ജഡമാണ്, ഈ നാമരൂപങ്ങളൊക്കെ ഉണ്ടായി ഇല്ലാതാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എവിടെയാണ് ഉണ്ടായി മറയുന്നത് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്, മനസ്സിലായോ? ഏതിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്, അതുപോലെ ഏതിലാണ് ഇതെല്ലാം മറയുന്നത്, അപ്പൊ അതിന്റെ കാരണമാണ്, ആ കാരണം അന്വേഷിക്കലാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതിനൊരു എന്താ പറയാ, ഒരു ബേസ് വേണം എല്ലാറ്റിനും. ഉണ്ടായി മറയുന്ന കാര്യങ്ങൾക്കൊക്കെ അതുണ്ടാവാനും നിലനിൽക്കാനും ഇല്ലാതാവാനും ഒരു ബേസ് വേണം, ഒരു കാരണം വേണം. അതെന്താണെന്നുള്ള അന്വേഷിക്കലാണ് യഥാർത്ഥത്തിലുള്ള സത്യാന്വേഷണം. ഇപ്പൊ ഉപനിഷത്തുകളിലൊക്കെ ശിഷ്യന്മാര് ഗുരുക്കന്മാരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്താണ്, ഈ പ്രപഞ്ച ദൃശ്യങ്ങളൊക്കെ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഏതിൽ നിന്നാണ് പൊന്തി വരുന്നത്, ഏതിലാണ് ഇത് മുഴുവൻ നിലനിൽക്കുന്നത്, ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ മുഴുവൻ തിരിച്ച് ഏതിലേക്കാണ് ലയിച്ചു ചേരുന്നത്, മറഞ്ഞു പോകുന്നത് ഏതിലാണ് അല്ലെ? അപ്പൊ കഴിഞ്ഞതില് നമ്മൾക്ക് മനസ്സിലായി, ബോധത്തിലാണ് ഈ നാമരൂപ ഈ ജഡരൂപങ്ങളൊക്കെ ഉണ്ടാവുന്നത്, ബോധത്തിലാണ് അത് പൊന്തി വരുന്നത്, അതിൽ തന്നെയാണ് അത് നിലനിൽക്കുന്നത്, അതിലേക്ക് തന്നെയാണ് തിരിച്ചു ലയിച്ചു ചേരുന്നത് അല്ലെ? കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രപഞ്ചമായി കാണപ്പെടുന്ന ഈ എല്ലാ നാമരൂപങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ്. അതിന് എന്ത് പേരിട്ട് വേണം വിളിക്കാം, ആ ഒരു ചൈതന്യം, ആ ഒരു സാധനം ബോധമാണ്. അപ്പോ കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണമായിരിക്കുന്ന വസ്തുവിൽ വെറും എന്താ പറയാ, നെയിം ആൻഡ് ഫോം, നാമരൂപങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നാമരൂപങ്ങൾ മാത്രമായതുകൊണ്ട് ആ കാര്യങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് കാരണം തന്നെയായിരിക്കണം. എന്ന് പറഞ്ഞാൽ പാത്രം നേരത്തെ പറഞ്ഞു, മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രത്തിന് പാത്രം എന്ന കാര്യത്തിന് കാരണമായിരിക്കുന്നത് മണ്ണാണ്. അപ്പൊ കാരണമായ മണ്ണിൽ നിന്ന് കാര്യമായ പാത്രമുണ്ടായി. അപ്പൊ കാര്യമായ പാത്രമുണ്ടായപ്പോഴും അതിൽ നിറഞ്ഞിരിക്കുന്ന എന്താ, കാരണമായ മണ്ണ് തന്നെയാണ്. അപ്പൊ കിട്ടുന്നുണ്ടോ? അത് വളരെ എന്താണ് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? കാര്യം, കാരണം, ഉണ്മ, ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ തുടങ്ങുന്നുണ്ട്, ഇല്ലല്ലോ, മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ കിട്ടുന്നില്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കാര്യമാണ്, ഈ നാമരൂപങ്ങൾ മുഴുവൻ കാര്യമാണ്, അതൊക്കെ ജഡമാണ്. എന്താ ജഡം എന്ന് പറയാൻ കാരണം? അതിന് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല, അത് മനസ്സിലായല്ലോ, സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല അതിന്. അതിന് നിലനിൽക്കണമെങ്കിൽ വേറൊന്നിന്റെ സഹായം ആവശ്യമാണ്, ആ സഹായമാണ് കാരണം എന്ന് പറയുന്നത്, അതാണ് ബോധം, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഈശ്വരൻ എന്നും പേരിട്ട് വിളിക്കാൻ വേണമെങ്കിൽ തൽക്കാലം, അതാണ് ഈശാവാസ്യ ഉപനിഷത്ത്, ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് അല്ലെ? ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നില്ലേ, ഈശാവാസ്യമിതം സർവം, ഇതം സർവം ഈശാവാസ്യം, ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതിൽ മുഴുവൻ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു, ഈശ്വരനാൽ അധിവസിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഇവിടെ ബോധം എന്ന് പറയുന്നത് മാത്രമല്ല കോൺഷ്യസ്നെസ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ നാമരൂപങ്ങൾ കാണുന്നുണ്ടോ അതിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ആ കാരണമാണ്, കാരണം എന്ന് പറയുന്നത് ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ്. ഇപ്പോ വെള്ളമാണ്, ജലമാണ് കുമിളയായിട്ടും തിരയായിട്ടും ഒക്കെ കാണപ്പെടുന്നത് അല്ലെ? തിരമാല, ഒരു തിരമാല, തിരമാലയുടെ ഷേപ്പ് വന്നപ്പോ അതിനൊരു പേര് കിട്ടി തിരമാല, അതിനൊരു രൂപം വേറെയാണ്. പക്ഷേ ആ തിരമാലയായിട്ട് നിൽക്കുന്നത് എന്താ, തിരമാലയിലും വെള്ളം തന്നെയാണ് അല്ലെ? തിരമാല എന്ന് പറഞ്ഞാൽ വെള്ളം തിരമാലയായപ്പോ തിരമാല വേറൊരു വസ്തുവായി മാറിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, വെള്ളം തന്നെയാണ് തിരമാലയുടെ രൂപത്തിൽ പൊങ്ങി കാണുന്നത്. അതുപോലെ കുമിളയും, കുമിളയായിട്ട് നിൽക്കുന്നതും ജലം തന്നെയാണ് കുമിളയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ കുമിളയിലും തിരകളിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് വെള്ളമാണ്.
അതേപോലെ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്ന ഈ നാമരൂപങ്ങളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ബോധം മാത്രമാണ്, വേറൊന്നുമല്ല എന്നാണ് പറയുന്നത്. കാരണം ബോധം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോ എന്താണ് ബോധത്തിന്റെ ഈ ഒരു പൂർണമായിട്ടുള്ള രൂപം, അത് സാക്ഷാത്കരിച്ച് അനുഭവിക്കലാണ് സത്യസാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം. ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അല്ലെ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു ചൈതന്യം ഈശ്വരൻ എന്ന് വിളിക്കാം. ഈശ്വരനാണ് എന്ന് അറിയപ്പെടുന്നെങ്കിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുക, അല്ല ബോധമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ആ ബോധത്തിന്റെ പൂർണ്ണമായ രൂപം അതിനെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുക. ഇതൊക്കെയാണ് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം, എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയാം. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതിനെ അറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞാൽ മോക്ഷമായി, മനസ്സിലായി? അപ്പോ സാക്ഷാത്കരിച്ച ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തെളിഞ്ഞിട്ടുള്ള ആ ബോധത്തിന്റെ രഹസ്യം ആണ് ഭഗവാൻ ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ വസ്തു എന്ന് പറയുന്നത്, വസ്തു എന്ന് പറഞ്ഞാൽ ഉള്ളത്, ഉണ്മ എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന അഖണ്ഡമായ ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ് വസ്തു. അപ്പൊ അത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് എപ്പോഴും ഉള്ളതാണ്, അതിന് ഉണ്ടാവലും ഇല്ല ഇല്ലാതാവലും ഇല്ല, അത് എപ്പോഴും ഉള്ളതാണ്. അത് കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതിനൊരു ദോഷവും വരുത്താൻ ആർക്കും സാധിക്കില്ല എന്നാണ്. അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, അതിനെ കേടുവരുത്താൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അർജുനന് ഭീഷ്മരുടെയും ദ്രോണരുടെയൊക്കെ അവരെയൊക്കെ കൊല്ലുന്നു എന്നുള്ള വിഷമമാണ് അർജുനൻ ഉണ്ടായിരുന്നത് അല്ലെ, തന്നെ വേണ്ടപ്പെട്ടവരെ കൊല്ലുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞു ഇവിടെയുള്ള എല്ലാ നാമരൂപങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ബോധമാണ്, ആ ബോധത്തിന് നാശമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാവ് അതിന് നാശമില്ല. അപ്പൊ ആ സ്ഥിതിക്ക് അർജുനോട് പറയുന്നു, അർജുന നീ ഭീഷ്മര് തുടങ്ങിയവരുടെ ആ ബോധസ്വരൂപമായ ആത്മാവിനെ ഉദ്ദേശിച്ചാണ് നീ ദുഃഖിക്കുന്നതെങ്കിൽ അത് വിഡ്ഢിത്തമല്ലേ എന്ന് ചോദിക്കണം. കാരണം ആത്മാവിന് നാശമില്ല, അതെപ്പോഴും ആത്മാവ് ബോധസ്വരൂപമാണ്. നേരത്തെ പറഞ്ഞു ബോധത്തിന് നാശമില്ല, അത് എപ്പോഴും ഉള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ ഭീഷ്മരുടെയും ദ്രോണരെയൊക്കെ കുറിച്ച് ആലോചിച്ച് നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് വേണം, ഈ ഒരു സത്യം ആദ്യം നമ്മള് കേട്ട് മനസ്സിലാക്കുക, ബുദ്ധിയിൽ ഉറപ്പിക്കുക. ആദ്യം ഇതെങ്ങനെയാണ്, സത്വസ്തുത ഇതാണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് പിന്നീട് ഇത് അനുഭവപ്പെടണം, അപ്പോഴേ സാക്ഷാത്കാരമാവുള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യണം, ആദ്യം സത്യം ഇതാണെന്ന് മനസ്സിലാക്കുക, ഗുരുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പിന്നെ എന്ത് വേണം, ആ സത്യം അനുഭവത്തിൽ വരുന്നത് വരെ സ്വധർമ്മം അനുഷ്ഠിക്കുക. എനിക്ക് എന്താണോ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. പക്ഷെ അതെങ്ങനെ ചെയ്യണം, തിദിക്ഷയോടുകൂടി, മനസ്സിലായോ? തിദിക്ഷ ഓർമ്മല്ലേ, ഞങ്ങൾ ഇന്നലെ പലവട്ടം പറഞ്ഞു, തിദിക്ഷയോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കുക. അങ്ങനെ തിദിക്ഷയോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഈ നമ്മൾ ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കിയ ആ കാര്യം അനുഭവത്തിലേക്ക് വരും, ബോധാനുഭവം ഉണ്ടാവും. അപ്പൊ ആ ബോധത്തിനെ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ഉള്ളത് മാത്രമായിരിക്കുന്ന ആ ബോധത്തിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ബോധ്യമാവും, പിന്നെ ഇതല്ലാതെ ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ബോധത്തിന്റെ അല്ലെങ്കിൽ ഉണ്മയുടെ ആ പരമമായ രഹസ്യം ഈ രീതിയിൽ വെളിപ്പെടുത്തി കൊടുത്തു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഇല്ലായ്മയുടെ രഹസ്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഉള്ളതിന്റെ രഹസ്യം ഇപ്പൊ പറഞ്ഞു അല്ലെ, ഉള്ളതിന്റെ രഹസ്യം എന്താണ്, ഇവിടെ നാമരൂപങ്ങളായിട്ട് എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ ഈ പ്രപഞ്ചമായിട്ട് തന്നെ നിലനിൽക്കുന്നത് മുഴുവൻ ആ ബോധം തന്നെയാണ്. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൽ നിന്ന് പലതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാവുന്നു, നാമരൂപങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാവുന്നു. ഏതൊക്കെ തരത്തിലുള്ള, ഏതൊക്കെ ഷേപ്പിലുള്ള ആഭരണങ്ങൾ ഉണ്ടായാലും അത് മുഴുവൻ സ്വർണം തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ആഭരണങ്ങള് അത് മാറി മാറി വരുന്നുണ്ട്. ഈ ഇന്ന് നമ്മൾ കാണുന്ന വള തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് അത് മാറി മാലയായി മാറി എന്ന് വരാം, ചിലപ്പോൾ അത് തന്നെ മാറിയിട്ട് കമ്മലായി മാറി എന്ന് വരാം. നാമരൂപങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്, പക്ഷെ വസ്തുവിന് മാറ്റം സംഭവിക്കുന്നില്ല. എടുത്തു കിട്ടിയോ? യെസ്, അതാണ് ഈ ഉണ്മയുടെ രഹസ്യം എന്ന് പറയുന്നത്. ആ ഉണ്മ എന്ന് പറയുന്ന ബോധം എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളതാണ്, അതിന് ഒരിക്കലും നാശമില്ല, അതിനെ ആർക്കും മാറ്റം വരുത്താൻ സാധ്യമല്ല, അതിനെ കുറയ്ക്കാനും സാധ്യമല്ല,
അതിന് കൂട്ടാനും സാധ്യമല്ല. അതെങ്ങും നിറഞ്ഞിരിക്കുന്നത് അഖണ്ഡമായ ബോധമാണ്, സത്യവസ്തു ഉണ്മ എന്ന് പറയുന്നത് അതാണ്. അർജുനൻ ആദ്യം അത് മനസ്സിലാക്കി കൊടുക്കണം. ഇനി ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ രഹസ്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്, അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്, കണ്ണുകൾ അടച്ചു വെക്കൂ, ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കട്ടെ, കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ, മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ, ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത, ശാന്തത, അതിൽ വിശ്രമിക്കും. ബി വിത്ത് ദ സ്റ്റിൽനെസ് ഡീപ് ഇൻസൈഡ്. സംസമിത്യുപസേ വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇളസ്പതേ സമിത്യശേഷനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രേവ സമാനേന വോഹ വിഷാജുഹോമി സമാനീവ ആഹൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാവസ്സു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥിവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ദീർഘമായ ശ്വാസമെടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.